മുൻമന്ത്രിയും ആർ എസ് പി നേതാവുമായ ഷിബു ബേബി ജോൺ സിനിമ നിർമ്മാണ രംഗത്തേക്ക് ചുവട് വയ്ക്കുകയാണ് ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര് മോഹൻലാലാണ് കമ്പനിയുടെ ലോഗോ പ്രകാശനം ചെയ്തിരിക്കുന്നത് ഷിബു ബേബി ജോണിന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരാണ് നിർമ്മാണ കമ്പനിക്കായി നൽകിയിരിക്കുന്നത് മോഹൻലാലും ഷിബു ബേബി ജോണും തമ്മിലുള്ള സൗഹൃദത്തെ കുറിച്ച് ഇതിനു മുൻപും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ഷിബു ബേബി ജോൺ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുവരും മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപുള്ള സൗഹൃദമാണെന്നും പരിചയപ്പെട്ട ശേഷം മോഹൻലാൽ തനിക്ക് സഹോദര സ്നേഹമാണെന്നും ആയിരുന്നു ഷിബു ബേബി ജോൺ നൽകിയിരുന്ന പോസ്റ്റ് ഈ മഹാ കലാകാരനെ എന്റേതെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോൾ അഭിമാനം ഈ സൗഹൃദം എന്നായിരുന്നു പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ചാവറയിൽ ഷിബുബേബി ജോൺ മത്സരിച്ചപ്പോഴും മോഹൻലാൽ ആശംസകളുമായി എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ദാ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഷിബു ബേബി ജോൺ ആണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ജീവിത വഴികളിൽ എന്നും എനിക്ക് മാർഗദ്വീപമായി നിന്നത് എൻ്റെ പപ്പാച്ചൻ ബേബി ജോണാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പപ്പാച്ചൻ തുടങ്ങിവച്ച കേരള സീ ഫുഡ് എന്ന സമുദ്ര ഉൽപ്പന്ന കയറ്റുമതി സ്ഥാപനത്തിൽ നിന്ന് കിങ്സ് ഗ്രൂപ്പ് എന്ന പേരിൽ വ്യവസായത്തിന്റെ പല വഴികളിലേക്ക് ഞങ്ങൾ കടന്നു കയറിയിരിക്കുകയാണ് പപ്പാച്ചനിൽ നിന്ന് ആർജിച്ച ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ ഞാനിപ്പോൾ ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരികയാണ് ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നതാണ് നിർമ്മാണ കമ്പനിയുടെ പേര് എൻ്റെ പപ്പായും മമ്മിയുമാണ് ജോണും മേരിയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും വ്യവസായത്തിന്റെയും തിരക്കുകൾക്കിൽ നിന്നും പപ്പാച്ചൻ അമ്മ അന്നമ്മയും ഒത്ത് കണ്ടിരുന്നത് രണ്ടേ രണ്ട് സിനിമകൾ മാത്രമാണ് ആദ്യമായി മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ നീലക്കൊയിലും സി ഐ ഡിയുമാണ് രണ്ട് സിനിമകളും കണ്ടതിന്റെ പിറ്റേ ദിവസം രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമായി പപ്പാച്ചൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു അമ്മയെ സമാധാനിപ്പിക്കാനുള്ള പാപ്പച്ച സ്നേഹത്തണലായിരുന്നു ഈ ഒരു സിനിമ കാണിക്കലും കുടുംബസമേതം പാപ്പച്ചനും മൊത്തം ഞാൻ കണ്ടത് ഒരേ ഒരു സിനിമ മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി റിച്ചാർഡ് ആൻഡ്ബാവ സംവിധാനം ചെയ്ത ഗാന്ധി എന്റെ ഓർമ്മയിൽ ടെലിവിഷനിൽ ഒറ്റ സിനിമ മാത്രമേ അദ്ദേഹം മുഴുവനായി കണ്ടിരുന്നുള്ളൂ കിരീടം കഥയിൽ മുഴുകിയിരുന്നായിരുന്നു ആ സിനിമ കണ്ടു തീർത്തതും ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്ക് കടക്കുമ്പോൾ ഓർമ്മയിൽ ഇതെല്ലാം ഇപ്പോഴും തെളിഞ്ഞു വരികയാണ് സിനിമ എന്നും എന്നെ ഇഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ കുട്ടിക്കാലത്ത് അമ്മയ്ക്കൊപ്പം സിനിമ കൊട്ടകയിൽ സിനിമ കാണാൻ തുടങ്ങിയതാണ് അതിപ്പോഴും തുടരുന്നുണ്ട് എന്ത് തെരുക്കുകൾ ഉണ്ടായാലും നല്ല സിനിമകൾ വന്നാൽ ഇപ്പോഴും ഞാൻ മറക്കാതെ കാണാറുണ്ട് ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവിന്റെ ലോഗോ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ഇന്ന് പ്രകാശനം ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ കാഴ്ചശീലങ്ങളിലേക്ക് ജീവിത നല്ല സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പൊ എന്തായാലും ഷിബു ബേബി ജോണിന്റെ സിനിമകൾ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷനിൽ വരുന്ന സിനിമകൾ കാണാനായി ജനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേറ്റുകൾക്കായി അമർത്തുക